ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെയിലി മാജിക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി 1/2 kg വരുന്ന ഒരു വാഞ്ചോ കേക്കാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ എൻ്റെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എങ്കിൽ ശരി, എന്നാൽ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. വാഞ്ചോ കേക്കിൻ്റെ വാനില സ്പഞ്ച് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് മൈദയിലേക്ക് 1/2 teaspoon ബേക്കിംഗ് പൗഡറും 1/4 teaspoonിൽ പകുതി ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു ക്ലീനായ ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇതിലേക്ക് 1/2 teaspoon വാനില എസൻസും 1 pinch ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇടയ്ക്കിടെയായി ചേർത്ത് കൊടുത്ത് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയാൽ പിന്നെ ഇതിലേക്ക് 1 tablespoon സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം അരിച്ചു വെച്ചിരിക്കുന്ന മൈദ മിക്സ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. മൈദ മിക്സ് ചേർക്കുന്നതിനിടയിൽ 2 tablespoon പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുഴുവൻ മൈദയും ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുത്ത് ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം 1 കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഇത് 1 20 minutes ബേക്ക് ചെയ്തെടുക്കാം. 5 minutes പ്രീഹീറ്റ് ചെയ്ത ഒരു ഓവൻ സെറ്റപ്പിലേക്ക് ഇത് വെച്ച് കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കാം. ദാ ഇപ്പോൾ നമ്മുടെ വാനില സ്പഞ്ച് റെഡിയായി കിട്ടി. ഇനി ചോക്ലേറ്റ് സ്പഞ്ച് തയ്യാറാക്കാൻ ഞാൻ 1/4 കപ്പ് മൈദയിലേക്ക് 1 tablespoon കൊക്കോ പൗഡറും 1/4 teaspoon ബേക്കിംഗ് പൗഡറും 1 pinch ബേക്കിംഗ് സോഡയും ചേർത്ത് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ശേഷം ഒരു ക്ലീനായ ബൗളിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇതിലേക്ക് 1/4 teaspoon വാനില എസൻസും 1 pinch ഉപ്പും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നന്നായി ബീറ്റായി വന്നാൽ ഇതിലേക്ക് 2 tablespoon പഞ്ചസാരയും കൂടി ചേർത്ത് ഫ്ലഫി ആയി കിട്ടും വരെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എഗ്ഗ് നല്ല ഫ്ലഫി ആയി കിട്ടിയപ്പോൾ ഇതിലേക്ക് 2 tablespoon സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിരുന്നു. ഓയിൽ ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയേട്ടാ. അതിനുശേഷം ഇനി ഇതിലേക്ക് അരിച്ചു വെച്ച ഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുക. മൈദ മിക്സ് ചേർക്കുന്നതിനിടയിൽ തന്നെ 1 tablespoon പാൽ കൂടി ചേർത്ത് കൊടുത്ത് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ എടുത്ത സെയിം കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത് 1 10 minutes ബേക്ക് ചെയ്തെടുക്കണം. ഒരു 10 minutes വെച്ചപ്പോൾ തന്നെ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഞാൻ വാനില കേക്ക് 2 layer ആക്കിയിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ബോർഡിലേക്ക് ബേസ് ക്രീം ഇട്ട് കൊടുത്ത് 1st layer വാനില കേക്ക് വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് ക്രീം ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഈ ലെയറിൽ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2nd layer ചോക്ലേറ്റ് കേക്ക് വെച്ച് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് ക്രീം ഇട്ട് കൊടുത്ത് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റ് ലെയർ വെച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്രം കോട്ട് ചെയ്ത കേക്ക് 1 10 minutes ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതായിപ്പോൾ ഫൈനൽ കോട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മേലെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. 2 മണിക്കൂറിന് ശേഷം ഇതെടുത്ത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷിലേക്ക് 1 thread ഡിപ്പ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ദാ ഇങ്ങനെ ഒന്ന് മെല്ലെ വലിച്ച് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഇവിടെ നമ്മുടെ സിമ്പിൾ ഡെക്കറേഷനോട് കൂടിയ 1/2 kg വാഞ്ചോ കേക്ക് റെഡിയായി. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയി വരും വരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ. ബൈ ബൈ.